മൂന്നര മാസം പിന്നിട്ട ഇസ്രയേൽ ഗാസ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു. മറുവശത്ത് ജനുവരി 3 ഭീകരാക്രമണത്തിന്റെ പ്രതികരണം എന്നോണം ഇറാനും അയൽ രാജ്യങ്ങൾക്കും നേരെ 2 കനത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഇറാഖിലെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെയും സിറിയയിൽ IS കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ ബുധനാഴ്ച പാകിസ്ഥാനിലേക്കും ഇറാൻ മിസൈൽ പായിച്ചു. അതിർത്തി കടന്നുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയായിരുന്നു. ഒരു ആണവ ശക്തിയെയാണ് ആണവവിദ്യ കൈവശമില്ലാത്ത രാജ്യം ആക്രമിച്ചതെന്ന മറ്റൊരു കൗതുകകരമായ വസ്തുത. ഇത്തരം ഒരു ആക്രമണം അപൂർവമാണ്. ഇപ്പോഴിതാ ഇറാനിലെ 7 മേഖലകളിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ ജെയ്ഷ് അൽ അഥൽ എന്ന ഭീകര സംഘടനയെ ലക്ഷ്യമിട്ടായിരുന്നു ആദ്യം ഇറാന്റെ ആക്രമണം. അതിൽ 2 മരിച്ചെന്നും 3 പരിക്കേറ്റെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. പാകിസ്ഥാനിലെ പാൻഷ്കൂർ നഗരത്തിന് സമീപമായിരുന്നു ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ IS താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ജെയ്ഷെ അൽ അഥൽ എന്ന ഭീകര സംഘടനയുടെ ബലൂച്ച് പഞ്ച് നഗറിലെ 2 തകർത്തുവെന്നാണ് ഇറാൻ ചൊവ്വാഴ്ച വെളിപ്പെടുത്തിയത്. മിസൈൽ ആക്രമണങ്ങളിൽ 4 കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാനും അറിയിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ ഇറാനിലെ നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിച്ചു. ഇറാന്റെ പ്രതിനിധിയോട് തിരികെ വരേണ്ടെന്നാവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മാസം ഇറാന്റെ തെക്കു കിഴക്കൻ പ്രവിശ്യയായ സിസ്തൽ ബെജൂലിസ്ഥാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച 11 പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതടക്കം ഇറാന്റെ അതിർത്തി മേഖലയിൽ സമീപകാലത്ത് നടന്ന ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാക് ഭീകര സംഘടനയാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. താരതമ്യേന സൗഹാർദ്ദപരമായ ബന്ധമായിരുന്നു ഇറാനും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നത്. പാകിസ്ഥാൻ പിറവി കൊണ്ടപ്പോൾ തന്നെ അംഗീകരിച്ച രാജ്യമാണ് ഇറാൻ. ശീതയുദ്ധകാലത്ത് ഇരുവരും പടിഞ്ഞാറൻ ബ്ലോക്കിലെ പ്രധാന അംഗങ്ങളിലും അംഗമായിരുന്നു. അടുത്തിടെ സൈനിക ഭരണ തലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കെയാണ് ആക്രമണം നടന്നത്. ഈ ആക്രമണം നിയമവിരുദ്ധമാണെന്നും തിരിച്ചടിക്കാൻ തങ്ങൾക്ക് എല്ലാ അവകാശങ്ങളുണ്ടെന്നും പാക് പ്രതിരോധ വകുപ്പ് തങ്ങളുടെ പ്രതികരണത്തിൽ പറയുന്നു. അതേസമയം ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും കലുഷിതമായ ബന്ധമുള്ള പാകിസ്ഥാൻ തങ്ങളുടെ 3 അയൽക്കാരുമായും പ്രശ്നമുണ്ടാക്കാൻ താൽപര്യം കാട്ടിയേക്കില്ലെന്നും രാജ്യാന്തര നിരീക്ഷകർ പറയുന്നുണ്ട്. കാവൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ ശക്തമായ ഒരു നേതൃത്വമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുകയുമാണ് ഈ രാജ്യം. ഈ അവസരത്തിലുള്ള യുദ്ധം ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് നിരീക്ഷകരുടെ വാദം. തിങ്കളാഴ്ച വൈകിട്ട് വടക്കൻ ഇറാഖിലെ കുർദിസ്ഥാൻ നഗരമായ ഇർബിലിലും വടക്കൻ സിറിയയിലെ IS താവളങ്ങളിലും ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുർദിഷ് പ്രധാനമന്ത്രി മസ്റൂൽ ബർസാനി ഇറാഖ് വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും റദ്ദാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഇറാഖിലെ അർദ്ധ സ്വയംഭരണ മേഖലയാണ് കുർദിസ്ഥാൻ. കുർദ് തലസ്ഥാന നഗരമായ ഇർബിലിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനമാണ് ബോംബിട്ട് തകർത്തതെന്നാണ് ഇറാന്റെ വാദം. മിസൈൽ ആക്രമണത്തിൽ പ്രമുഖ കുർദിഷ് വ്യവസായി പേഷ്രോ ദിസായിയും അദ്ദേഹത്തിന്റെ കൈക്കുഞ്ഞുമടക്കം 4 കൊല്ലപ്പെട്ടത്. കുർദുകൾ പരമ്പരാഗതമായി പാശ്ചാത്യ ശക്തികൾക്ക് ഒപ്പവുമാണ്.